എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സുഭാഷിതങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും വന്ദനം. ജീവിതത്തിലൊരു പ്രതിസന്ധി വന്നാൽ നിങ്ങളെന്ത് ചെയ്യും? എല്ലാം നഷ്ടമായാൽ നിങ്ങളെന്ത് ചെയ്യും? സന്തോഷിക്കുമോ? കൈയടിച്ച് ആനന്ദിക്കുമോ? ഉല്ലാസഭരിതരായിത്തീരുമോ? ഇല്ല. പ്രശ്നങ്ങളുടെ മുൻപിൽ പകച്ചു നിൽക്കുന്നവരാണ് മനുഷ്യർ. ദുഃഖത്തോടെ വേദനാജനകമായ സാഹചര്യങ്ങളെ കാണുന്നവരും നേരിടുന്നവരുമാണ് മനുഷ്യർ. ജീവിതത്തിൽ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാകുമ്പോൾ, സാമ്പത്തിക നഷ്ടം വരുമ്പോൾ, രോഗിയായിത്തീരുമ്പോൾ, തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മരണം സംഭവിക്കുമ്പോൾ, ദാരിദ്ര്യം വരുമ്പോൾ, എല്ലാ മേഖലകളിലും തകർച്ചകൾ അനുഭവിക്കുമ്പോൾ ഒരിക്കലും സന്തോഷിക്കാൻ കഴിയത്തില്ലെന്നേ. മനുഷ്യരല്ലേ നമ്മൾ? ദുഃഖിച്ച് നിലവിളിക്കും. കർത്താവായ യേശുക്രിസ്തു പോലും മരണത്തെ മുഖാമുഖമായി കാണേണ്ടി വന്നപ്പോൾ മരണത്തിൽ നിന്ന് തന്നെ വിടുവിക്കാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ പ്രാർത്ഥിക്കുകയും അഭയയാചന കഴിക്കുകയും ചെയ്തു എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പം ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയും. പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ എന്താണ് മറുപടി? എന്തായിരിക്കും നമ്മുടെ തുടർന്നുള്ളതായ അനുഭവം? ഞാനൊരു വേദഭാഗം വായിക്കാൻ താല്പര്യപ്പെടുന്നു. ഹബക്കൂക്ക് പ്രവചനം 3:18 വാക്യം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. യഹോവയിൽ ആനന്ദിക്കും, രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. പക്ഷേ അതിന് മുൻപ് ഒരു വാക്കുണ്ട്, എങ്കിലും. എന്താണ് ആ എങ്കിലും എന്ന വാക്കിൻ്റെ പിന്നിലുള്ളത്? അത് വായിക്കുമ്പോഴാണ് സാഹചര്യത്തിൻ്റെ വിപരീതാവസ്ഥ നമുക്ക് മനസ്സിലാകുന്നത്. 17 എഴുതിയിരിക്കുകയാണ്: അത്തിവൃക്ഷം തളിർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാവുകയില്ല, ഒലിവ് മരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടായിരിക്കയില്ല. അപ്പോൾ അത്തിക്ക് ഫലമില്ല, മുന്തിരിക്കൃഷിയിൽ അനുഭവമില്ല, ഒലിവ് മരത്തിൻ്റെ പ്രയത്നം കിട്ടത്തില്ല, ഫലമില്ലാതായിത്തീരും, നിലങ്ങളിൽ നിന്ന് ആഹാരം കിട്ടുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് തന്നെ നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടായിരിക്കയില്ല. അന്നത്തെ സാഹചര്യത്തിൽ, അന്നത്തെ പശ്ചാത്തലവുമായി മനസ്സിലാക്കുമ്പോൾ ജീവിതത്തിൽ ലഭിക്കേണ്ട എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും പൂർണ്ണമായി നഷ്ടമാവുകയാണ്, എല്ലാം കൈവിട്ടു പോവുകയാണ്. അവിടെ നിന്നുകൊണ്ടാണ് ഹബക്കൂക്ക് പറയുന്നത്: എങ്കിലും എല്ലാം നഷ്ടമായാലും എല്ലാം പ്രതികൂലമായാലും ഞാൻ ശൂന്യതയിലേക്ക് കൈവിടപ്പെട്ടു പോയാലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. അതെങ്ങനെ പറ്റും? ആർക്ക് പറ്റും? അദ്ദേഹം കരഞ്ഞുകൊണ്ട് തൻ്റെ പ്രവചന പുസ്തകം എഴുതി തുടങ്ങുകയാണ്. അയ്യം വിളിച്ചു തുടങ്ങുന്ന മനുഷ്യൻ 2:1 വരുമ്പോൾ ഇത് സംബന്ധിച്ച്, തൻ്റെ ആവലാതി സംബന്ധിച്ച്, തൻ്റെ വേദന സംബന്ധിച്ച് ദൈവത്തിൻ്റെ മറുപടി എന്താണ് അതറിയാൻ ദൈവത്തിങ്കലേക്ക് കണ്ണുകൾ ഉയർത്തി. ദൈവം കാട്ടിക്കൊടുത്തു അവനുള്ള ഭാവി എന്താണെന്ന്. ദൈവം അവന് കാണിച്ചു കൊടുത്ത ദർശനം ദൈവം പറഞ്ഞ് എഴുതി വയ്ക്കാൻ പറഞ്ഞു. ആ ദർശനം പ്രാപിച്ചപ്പോൾ ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങൾ എല്ലാം ഉണ്ടെങ്കിലും അതിൻ്റെ നടുവിൽ സന്തോഷിപ്പാനും ആനന്ദിക്കുവാനും അവൻ മനസ്സ് കാണിച്ചു. എന്ന് പറഞ്ഞാൽ പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവകൃപയിൽ ആശ്രയിക്കുന്ന ഒരുവന് സന്തോഷിക്കാനും ആനന്ദിക്കാനും കഴിയും. ആ ആനന്ദത്തിൻ്റെ അനുഭവം ലഭിക്കണമെങ്കിൽ
ദൈവിക ദർശനം പ്രാപിക്കണം. ആ ദർശനം പ്രാപിച്ചവർക്കേ അത് കഴിയുകയുള്ളൂ. ആ ദർശനത്തെ സംബന്ധിച്ച് ഇവിടെ എഴുതിയിരിക്കുന്നു, നീ ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി എഴുതുക. ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. മാനുഷിക ദൃഷ്ടിയിൽ വാഗ്ദത്തം ചെയ്ത ദൈവം നിനക്ക് തന്ന ദർശനം വൈകിയെന്ന് തോന്നിയാലും കൈവിടരുത്, അതിനായി കാത്തിരിക്കണം. ദൈവം ഉറപ്പു തരുന്നു, അത് വരും, നിശ്ചയം, താമസിക്കുകയുമില്ല. ആ ദൈവിക ദർശനത്തിനായി മനധൈര്യത്തോടെ ക്രിസ്തുവേശുള്ള ഏകാഗ്രതയോടെ കാത്തിരിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിൻ്റെ പ്രതികൂലങ്ങളുടെ നടുവിൽ പതറിപ്പോകാതെ ദൈവകൃപയിൽ ആശ്രയിച്ച് യഹോവയിൽ സന്തോഷിപ്പാൻ, രക്ഷയുടെ ദൈവത്തിൽ ആനന്ദിപ്പാൻ നമുക്ക് കഴിയും. ദൈവസന്നിധിയിലെ സന്തോഷത്തിൻ്റെ പരിപൂർണതയും അവൻ്റെ വലതുഭാഗത്തെ പ്രമോദങ്ങളും അനുഭവിപ്പാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം ഇടയാക്കട്ടെ.